സൂഫിമാരെന്ന് പറഞ്ഞ പാട്ടും നൃത്തമൊക്കെ ചെയ്യുന്ന സന്യാസിമാരാ. യഥാർത്ഥ പേര് വേറെ ഉണ്ടാവും. ഈ സമയത്തിന് അവർ വലിയ കുളിന്നാ പറയുക. തല നിറയ എണ്ണയും തെച്ച് ഇതുപോലെ മഞ്ഞളിന് പകരം മൈലാഞ്ചി ഇട്ട് കൈമേലും കാലുമേലും എന്തൊരു ചന്തണമറിയോ അവറ്റകളെ കാണാൻ. ദേ ഇങ്ങനെ പോയാ നര വരാനും കൂടി മുടി കാണില്ല കേട്ടാ. മൈലാഞ്ചി ഇട്ട് എണ്ണ കാച്ചണം. ഏയ് വേണ്ട വേണ്ട, മരിച്ചവരുടെ കല്ലറമേലുള്ള ചെടിയാത്. മാത്രമല്ല അവിടേക്ക് പെണ്ണുങ്ങൾക്ക് കയറാൻ പാടില്ല, മരിച്ചാലല്ലാണ്ട്. പക്ഷെ ഞാൻ കയറിയിട്ടുണ്ട്. അവൾക്കങ്ങനെ വേറെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല. ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാവണം. അത് തന്നെ അമ്മേ, നമ്മുടെ രാജീവന്റെ അമ്മാവിനും അമ്മായിയാ. അവര് കണ്ണങ്കാവുമ്പത്തി തൊഴാൻ പോയപ്പോ സുജാത ഒന്ന് കാണാൻ കയറിയതാ. അറിയിക്കാണ്ട് വന്ന സുജാതനെ മേക്കപ്പ് ഇല്ലാണ്ട് കാണാലോ. ഓണം കഴിഞ്ഞ പിന്നെ ഇഷ്ടം പോലെ കാണാലോ. നന്നായിട്ടുണ്ട്. മാരേജിന് മുന്നേ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനിരിക്കോ, പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകാനേ. അപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്തല്ലേ? ഞങ്ങള് താമസിക്കുന്നത് ഷാർജയില്, ജോലി ചെയ്യുന്നത് ദുബായിൽ. അങ്ങനെ പറ. ഒരു മിനിറ്റ്. അപ്പൊ ആ പുട്ടിയുടെ അടിയാധാരവും പട്ടയം എല്ലാം ഉണ്ട്. എന്തിനോ ഒന്ന് കേറ്റി അയക്കണമെന്നാ ബാപ്പ പറഞ്ഞത്. സാറ് ഇതിലാക്കി സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്താ മതി. പൊട്ടിക്കണ്ട, ഏതെങ്കിലും വിജ്ഞാനമുള്ളവരുടെ കൈ കൊടുത്താ മതി. ഓക്കെ. ഒരു മിനിറ്റ്. ഞാൻ പോയാലോ. സ്കാൻ ചെയ്യണമെന്നാ പറയണേ. ചേട്ടാ ഉള്ളൊരു സാധന. അവളുടെ ലോകം മോളിലാ, വിളിക്കണോ? വേണ്ട, ആ ലോകം ഒന്ന് കാണട്ടെ. അവൻ കുറച്ച് സാധനങ്ങൾ തന്നയച്ചിട്ടുണ്ടേ. ദാ മുത്തശ്ശിക്കുണ്ട്. ഇങ്ങനെ കയറി പോയാ മതി. ആ മോളെ, ഞാൻ രാജീവിന്റെ അമ്മായിയാ. ഇത് മോളുടെ കയ്യില് തന്നെ തരണം എന്ന് പ്രത്യേകം പറഞ്ഞു മാഷ്. ഇതില് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഞങ്ങള് കണ്ണേങ്കാവില് തൊഴാൻ വേണ്ടി വന്നതായിരുന്നേ. അപ്പൊ മോളേം കൂടി ഒന്ന് കാണാന്ന് വിചാരിച്ച്. അടുത്ത ആഴ്ച തിരിച്ചു പോട്ടാ ഞങ്ങള്. വിസാഞ്ചല മൈലാഞ്ചിക്ക് ചോരയുടെ ചുവപ്പ് എന്നാ പറയാ. സുജാതയ്ക്ക് എത്ര വയസ്സായി? ഇരുപത്തിരണ്ടിന് ഇത്രയും ഭംഗി ലോകത്തെ വേറൊരു ഭാഷയിലും ഞാൻ കണ്ടിട്ടില്ല. കേൾക്കാൻ പറ്റുമെങ്കിൽ സുജാതയ്ക്ക് എന്താ സംസാരിച്ചാല്? സുജാത സംസാരിക്കും. അപൂപ പറയാറുള്ള ആ ഞാവൽമരമില്ലേ, അത് കാക്കുന്ന കാലത്ത്.